അടുത്തത് നമ്മൾക്ക് നമ്മൾ പറയുന്ന ഒരു പ്രത്യേക എംപ്ലോയിയുടെ ബേസിക് സാലറിയിൽ മാറ്റം വരുത്തണമെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഡേറ്റ ടേബിളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്വറിയാണ് അപ്ഡേറ്റ് ക്വറി. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിനായി അടുത്ത ഫോം ആഡ് ചെയ്യുന്നു. ഇത് സാലറി അപ്ഡേഷന് വേണ്ടി ഡിസൈൻ ചെയ്യുന്നു. ഇതാ നമ്മൾ ഫോം ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതായത് ഈ ഫോം റൺ ചെയ്യുമ്പോൾ നമ്മൾ എംപ്ലോയിയുടെ കോഡ് ടെക്സ്റ്റ് ബോക്സ് 1-ൽ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ആ എംപ്ലോയിയുടെ പുതിയ സാലറി എത്രയാണോ അത് ടെക്സ്റ്റ് ബോക്സ് 2-ൽ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബോക്സ് 1-ൽ ടൈപ്പ് ചെയ്ത എംപ്ലോയി കോഡ് കറക്റ്റ് അല്ലെങ്കിൽ ഇൻവാലിഡ് എംപ്ലോയി കോഡ് എന്ന മെസ്സേജ് ബോക്സ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയും അതല്ല നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന എംപ്ലോയി കോഡ് കറക്റ്റ് ആണെങ്കിൽ അയാളുടെ സാലറി ടെക്സ്റ്റ് ബോക്സ് 2-ൽ പറഞ്ഞ സാലറിയായി മാറുന്നതുമാണ്. ഇതിനായി അപ്ഡേറ്റ് ബട്ടണിൽ നൽകിയിരിക്കുന്ന പ്രോഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഉള്ള ഫോമിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെയും ജനറൽ പാർട്ടിൽ കണക്ഷൻ വേരിയബിൾ, അതേപോലെ തന്നെ കമാൻഡ് വേരിയബിൾ, ഡാറ്റ അഡാപ്റ്റർ വേരിയബിൾ ഇവയെല്ലാം ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഫോം ലോഡ് ഇവന്റിൽ കണക്ഷൻ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ കണക്ഷൻ വേരിയബിൾ ഓപ്പൺ ചെയ്യുന്നു. ഇനി ഡാറ്റ അഡാപ്റ്ററിലേക്ക് EMP ടേബിളിലെ എല്ലാ ഡാറ്റ വാല്യൂവും സെലക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നു. ഇനി ബട്ടൺ 1-ന്റെ ക്ലിക്ക് ഇവന്റിൽ, അതായത് അപ്ഡേറ്റ് ബട്ടന്റെ ക്ലിക്ക് ഇവന്റിൽ നമ്മൾ ഡിലീറ്റ് ഫോമിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെ മാക്സിമം റോ കൗണ്ട് ചെയ്ത് സിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം ഐയുടെ വാല്യൂ 0-ൽ നിന്ന് തുടങ്ങി സിയുടെ വാല്യൂ ആവുന്നവരെ അല്ലെങ്കിൽ സിയുടെ വാല്യൂ കൂടുതലാവുന്നവരെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി ആദ്യത്തെ റോ DR-ലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം ടെക്സ്റ്റ് ബോക്സ് 1-ൽ നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂവും ഫസ്റ്റ് റോയിലെ ആദ്യത്തെ കോളവും തുല്യമാണോ എന്ന് നോക്കുന്നു. ആണെങ്കിൽ ബിയുടെ വാല്യൂ ട്രൂ ആവും, അല്ലെങ്കിൽ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഓരോ പ്രാവശ്യവും റോയിലെ കോളവും ടെക്സ്റ്റ് ബോക്സിന് നൽകിയ വാല്യൂ തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത നമ്പർ കറക്റ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ബിയുടെ വാല്യൂ ട്രൂ ആകുമല്ലോ എങ്കിൽ ഇവിടെ മെസ്സേജ് ബോക്സ് ഡിസ്പ്ലേ ചെയ്യുന്നു, അതായത് അപ്ഡേറ്റ് സാലറി എന്ന മെസ്സേജ്. അതോടൊപ്പം തന്നെ യെസ് നോ ബട്ടൺ, ഇൻഫർമേഷൻ സിമ്പിൾ, അപ്ഡേറ്റ് എന്ന ടൈറ്റിലും. ഇനി മെസ്സേജ് ബോക്സിൽ നമ്മൾ യെസ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ കമാൻഡിലേക്ക് അപ്ഡേറ്റ് എന്ന ക്വറി ഇനിഷ്യലൈസ് ചെയ്യുന്നു. ക്വറി ഇതേ രീതിയിലാണ്, അപ്ഡേറ്റ് ടേബിൾ നെയിം, അതായത് EMP, സെറ്റ് സാലറി ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് 2.txt. അതായത് EMP ടേബിളിലെ സാലറി നമ്മൾ ടെക്സ്റ്റ് ബോക്സ് 2-ൽ നൽകിയ സാലറിയായി മാറുന്നു. ഇത് ആരുടെയാണ്? വെയർ എംപ്ലോയി നമ്പർ ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് 1.txt. ആരുടെ നമ്പർ ആണോ ടെക്സ്റ്റ് ബോക്സ് 1-ൽ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത് അയാളുടെ സാലറി ടെക്സ്റ്റ് ബോക്സ് 2-ലെ സാലറിയായി ചേഞ്ച് ചെയ്യുന്നു. ഇത് ഏത് കണക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്? അതിനായി കോമ കണക്ഷൻ വേരിയബിൾ പറഞ്ഞിരിക്കുന്നു. ഇതേ രീതിയിൽ നമ്മൾക്ക് അപ്ഡേറ്റ് ക്വറി എല്ലാ ഡാറ്റാബേസിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ക്വറി വർക്ക് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമാൻഡ് ഒബ്ജക്റ്റ്, അതായത് CMD .execute non-query. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഒരു പ്രത്യേക എംപ്ലോയിയുടെ റെക്കോർഡ് ഫൈൻഡ് ചെയ്യുവാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുവാനോ ഈ വൈൽ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റിലും ഇതേ കണക്കിന് സെർച്ച് ചെയ്യുവാൻ വൈൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾക്ക് പ്രയോജനപ്പെടുന്നു. ഇനി ഈ പ്രോഗ്രാം നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഇത് പ്രോഗ്രാം നമ്മൾ റൺ ചെയ്തിരിക്കുകയാണ്. ആദ്യം SQL സെർവറിൽ EMP ടേബിളിലെ ഡേറ്റയുടെ ഇപ്പോഴത്തെ വാല്യൂസ് നോക്കാം. ഇവിടെ 100 എന്ന് പറയുന്ന എംപ്ലോയുടെ സാലറി 7000 ആണ്.
നമ്മളിത് 8000 ആയി ചേഞ്ച് ചെയ്യുന്നു. അതിനായി എൻറ്റർ എംപ്ലോയ് കോഡ് എന്ന ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിൽ 100 എന്ന എംപ്ലോയ് കോഡ് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം എൻറ്റർ ന്യൂ സാലറി എന്ന ടെക്സ്റ്റ് ബോക്സിൽ സാലറി 8000 ആയി സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം അപ്ഡേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതാ നമ്മൾ നൽകിയ മെസ്സേജ് ബോക്സ് ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ എസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ സെർവറിലും സാലറി 8000 ആയി ചേഞ്ച് ചെയ്യുന്നതാണ്. സെർവറിൽ സെലക്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾക്ക് വർക്ക് ചെയ്ച്ചു നോക്കാം. ഇപ്പോൾ 100 എന്ന് പറഞ്ഞ എംപ്ലോയുടെ സാലറി 7000 ആണ്. ഈ ക്വറി വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതാ 100 എന്ന് പറഞ്ഞ എംപ്ലോയുടെ ബേസിക് സാലറി 8000 റുപ്പീസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതായി കാണാം. ഇതേ രീതിയിൽ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമ്മൾക്ക് ഡാറ്റാബേസിലേക്ക് VB.NET ൽ നിന്നുകൊണ്ട് തന്നെ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്.